ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് ഒരു കുർത്തി ഹോളാണ് കേട്ടോ. കുർത്തി സെറ്റിന്റെ ഹോളാണ്. അതും ഞാൻ വാങ്ങി ഇട്ട് നോക്കി വാഷ് ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള റിവ്യൂസ് ആണ്. വീഡിയോ കിടക്കുന്നതിന് മുന്നായിരുന്നു നമ്മുടെ ചാനൽ പുതുതായിട്ട് കടന്നിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ വരുന്ന ബെൽബട്ടൺ നെക്കാരി ഇടാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്റെ സൗണ്ടിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ തോന്നാം, കാരണം കോൾഡ് ഉണ്ട്, പിന്നെ അതുകൂടാണ് നമ്മൾ മൈക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ മൈക്ക് യൂസ് ചെയ്യുമ്പം ഇതുവരെയുള്ള സൗണ്ടിൽ നിന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കാം. നിങ്ങൾ നല്ലതുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ അധികം വൈകിക്കാണ്ട് നമുക്ക് വേഗം തന്നെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇത്തവണത്തെ എല്ലാ കുർത്തീസും ബിലോ 600 ആണ് കേട്ടോ. 600 താഴെ വില വരുന്ന കുർത്തീസ് ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അധികമൊന്നുമില്ല, ഒരു 5 ജോഡിയേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതേ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഈ ഒരു കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ആമസോണിൽ നല്ല ഫാഷൻ സെയിലും ഓഫേഴ്സും ഒക്കെ നടക്കുന്ന ടൈമിൽ ഇങ്ങനെയുള്ള കുർത്തീസിന് നല്ല റേഞ്ച് കുറവുണ്ടായിരിക്കും. ആ സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ കറക്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും ഓഫറോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല ഡിസ്കൗണ്ടിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് കുർത്തീസാണ് ഈ ഇട്ടിരിക്കുന്ന ഒരെണ്ണം കേട്ടോ. അപ്പൊ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കിത് നോക്കിയിട്ട് ഈ കളർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ വേറൊരു വേരിയന്റ് കൂടി ഉണ്ട്, അതും കൂടെ എല്ലാതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയോ എന്നറിയില്ല. ഇത് ഒരു എന്താ പറയാ, വയലറ്റ് കളറാണ് കേട്ടോ. മറ്റേതൊരു സീ ഗ്രീൻ, നല്ല ഡാർക്ക് സീ ഗ്രീൻ കളറായിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇതിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് മെറ്റീരിയൽ വന്നിട്ട് പോളിസ്റ്റർ ആണ്. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ പെട്ടെന്ന് നമുക്കിത് ഉണങ്ങി കിട്ടും. പിന്നെ ഇതിന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും, അത് കൂടാണ്ട് ഇതിന് ലൈനിങ് ഒന്നും വരുന്നില്ല കേട്ടോ. ലൈനിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇതിന്റെ പുറം ഭാഗം, അതായത് കണ്ട ഈ പുറത്തെ ഭാഗം വന്നിട്ട് ഇങ്ങനെ വൈറ്റ് ആയിട്ടാണ് ഇരിക്കുക. പുറമേ മാത്രമാണ് ഈ ഒരു കളറ്. പക്ഷെ വാഷ് ചെയ്താലൊന്നും ഇത് ഫെയ്ഡ് ആകില്ല. ഒട്ടും ഫെയ്ഡായില്ല. കുറെ നാളത്തേക്ക് ലാസ്റ്റ് ചെയ്യും. നമുക്ക് ഡ്യൂട്ടിക്കും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട് വളരെ നല്ലതാണ്. ഞാനിപ്പോൾ ജോലിക്ക് മുമ്പ് ഇടാനായിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ കുത്തി സെറ്റുകളൊക്കെ. അപ്പോൾ ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. കളർ ഒട്ടും ഫെയ്ഡ് ആകില്ല. നമ്മൾ മെഷീൻ വാഷ് ചെയ്താലും കല്ലിലിട്ട് ഉരച്ചാലും അങ്ങനെയൊന്നും ഇതിൻ്റെ കളർ ഒട്ടും ഫെയ്ഡ് ആകില്ല. കോട്ടനൊക്കെ ആണെങ്കിൽ ഒന്ന് അരച്ച പോലെ ഒക്കെ ഒന്ന് വെയിലത്തിട്ട്. കൂടാണ്ട് ഞാൻ ഇത് സൈസ് നോക്കിയപ്പോൾ എനിക്ക് സാധാരണ മീഡിയം സൈസ് ഓർഡർ ചെയ്യാറുള്ളത്, പക്ഷെ മീഡിയം സൈസ് കിട്ടാനില്ലായിരുന്നു, ലാർജ് ഉണ്ടായിരുന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ലാർജ് വാങ്ങി ഒന്ന് ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ ഒരു ഷോൾഡർ കൂടുതൽ, അങ്ങനത്തെ ചെറിയ ചെറിയ അപാകതകൾ ഉണ്ടെന്നല്ലാണ്ട് ഇത് നമുക്ക് പെർഫെക്റ്റ്. നിങ്ങളുടെ സൈസ് ഏതാണോ കറക്റ്റ് അതിന് വാങ്ങിക്കാം. ഇതൊട്ടും ചുരുങ്ങിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വാഷ് ചെയ്ത് കഴിഞ്ഞാലും പോളിസ്റ്റർ അല്ല, ഒട്ടും ചുരുങ്ങണില്ല. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്, നല്ല കംഫർട്ടബിൾ എന്നല്ല കേട്ടോ, നല്ല ഉഷ്ണം എടുക്കും. സമ്മർ സീസണിലൊന്നും നമുക്ക് ഈ ഒരു ക്ലോത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം നല്ലോണം വെയർത്ത് കുളിക്കും, ഉഷ്ണിക്കും, ചൂടെടുക്കൂട്ടെ ഈ ഒരു ടൈപ്പ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു റെയിനി സീസണിലൊക്കെ ഇത് നല്ലതാണ്. പ്രോഡക്റ്റ് നമ്മളൊരുവിധം എല്ലാ ഓഫേഴ്സ് സെയിൽ ഫാഷൻ സെയിലിനെ പറ്റിയിട്ട് ഞങ്ങളെ ഇൻഫോം ചെയ്യാറുണ്ട്. ആമസോണിൽ ഇത്തവണത്തെ പ്രൈം ഡേ സെയിൽ വരുന്നത് 20-21 ജൂലൈ വരെയാണ് കേട്ടോ. അപ്പോൾ ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാ ബ്രാൻഡ്സിലും 50-80% ഓഫ് ഉണ്ട്. ടോപ്പ് ബ്രാൻഡ്സിലൊക്കെ കിട്ടും. അതുപോലെ സെയിം ഡേ ഡെലിവറി ഉണ്ട്. 4 lakh+ സ്റ്റൈൽസ് വന്നിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ കാർട്ടിലിട്ട് വെക്കുക. ആ ഒരു ടൈമിൽ ഓഫർ വരുന്നത് നോക്കി വാങ്ങിക്കുക. അടുത്തത് കാണിക്കാൻ പോണത് എല്ലാം ഞാനിങ്ങനെ ഞാൻ കവറിലാക്കി വെച്ചതാണ് കേട്ടോ. ഞാനിത് വന്ന ശേഷം എല്ലാം ഇട്ട് ഓൾട്ടർ ചെയ്ത് വാഷ് ചെയ്ത് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു ഗുമ്മി നോട്ടങ്ങനെ എഴുതിയിട്ട് ഞാൻ എല്ലാവരും ഇങ്ങനെ കവറുകളിലാക്കി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ വിചാരിക്കരുത് ഇത് ഇപ്പൊ തന്നെ വന്നതാണ്, വെറുതെ ഇങ്ങനെ കവർ തോന്നും കാണിക്കാൻ എനിക്ക് അങ്ങനെ തോന്നി അങ്ങനെ ചെയ്ത് വെക്കാം നീറ്റായിട്ട്. അപ്പൊ ഇത് വന്നിട്ട് ഒരു കുത്തി സെറ്റാണ് കേട്ടോ. എല്ലാം 600 BL ആണ്. അപ്പൊ ഇതിന്റെ കുർത്തി വന്നിട്ട് ഇതാ ഇതാണ് കേട്ടോ. ഇതാണ് കുർത്തി വരുന്നത്. ഇൻഡോ ഇറ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ആണ്. നല്ല പ്രിന്റും കാര്യങ്ങളാണ്, ബ്ലോക്ക് പ്രിന്റ് ആണ് വരുന്നത്. നേവി ബ്ലൂല് നല്ല ഭംഗിയുള്ള കോംബോ ആണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഒരു പ്രൈസ് വന്നാൽ 600 BL ആണ്. വീനക്കാണ് വരുന്നത്. പിന്നെ സ്ലീവ് 3/4 സ്ലീവ് ആണ്. നല്ല ഭംഗിയുണ്ട്, ഇട്ടിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. കോട്ടൺ മെറ്റീരിയൽസ് ആണ്. നമ്മൾ യൂസ് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ അതിന്റെ കളർ ഓൾറെഡി ഫെയ്ഡ് ആകും. ഡിറ്റർജൻസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ സൺലൈറ്റ് ഒക്കെ തട്ടിയിട്ട് അങ്ങനെ ഫെയ്ഡ് ആകാറുണ്ട് സ്വതവേ. പിന്നെ ഇത് ചുരുങ്ങുന്ന ടൈപ്പാണ് കേട്ടോ. നിങ്ങളിപ്പോ നിങ്ങളുടെ സൈസ് ഒരു മീഡിയം ആണെങ്കിൽ നിങ്ങൾ ലാർജ് ചൂസ് ചെയ്യുക, കാരണം ഇത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പോർഷനിലാണ് ചെറുതായിട്ടൊന്ന് ചുരുങ്ങുന്ന ടൈപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കോട്ടൺ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. ഓക്കെ, ചുരുങ്ങുന്ന ടൈപ്പ് കോട്ടൺ മെറ്റീരിയൽ. ദുപ്പട്ട വന്നിട്ട് നല്ല രസമുണ്ട്. ഞാൻ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ദുപ്പട്ട നല്ല ഇഷ്ടമാണ്. ഷിഫോണിൽ വരുന്ന ടൈപ്പ്, അറ്റത്തിങ്ങനെ ഒരു ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ബോട്ടം മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരു ദുപ്പട്ട ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്നതും ഇങ്ങനെ വല്ലാണ്ട് ബാവ് പോലെ ഇങ്ങനെ പുന്തി നിൽക്കുന്ന ടൈപ്പല്ല. പിന്നെ ഇതിന്റെ പാന്റ് വന്നിട്ട് പലാസോ മോഡലാണ് കേട്ടോ.
ഇങ്ങനെ പലാസോ മോഡലാണ്. അപ്പൊ ഇതിനെ കുറിച്ചൊന്നും പറയാനില്ല. ബാൻഡ് ഇലാസ്റ്റിക് ഉണ്ട്, ബാക്കിലോട്ട് ഇലാസ്റ്റിക് ആണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതും ചുരുങ്ങുന്ന ടൈപ്പാണ്. അപ്പൊ നിങ്ങൾ സൈസ് ഒരെണ്ണം കൂട്ടി വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതാണ്. അടുത്തൊരു സെറ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഈ ഒരു കളർ കുത്തി സെറ്റ് അല്ല, ഇതൊരു എന്താ പറയാ, ഇൻറ്റോയിലാണ് ഞാൻ തോന്നുള്ളൂ കേട്ടാ. ഞാൻ എല്ലാത്തിനും ബ്രാൻഡ് താഴെ കൊടുക്കാം. പിന്നെ കെച്ചിന്റെ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതേ കണ്ട ഈ ഒരു മോഡല്, ഇതിന് ലൈനിങ് വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോട്ടൺ മെറ്റീരിയൽ ആണ്. സ്ലീവ് വന്നിട്ട് എൽബോ സ്ലീവ് ആണ് കേട്ടോ, എൽബോ വരെയുള്ള സ്ലീവ് ആണ്. ഒരു കോളർ നെക്ക് ആണ് വരുന്നത്, അതും ഫ്രണ്ടിലോട്ട് വി നെക്ക് ആയിട്ട്. നല്ല പാറ്റേൺ ആണ്, നല്ല പ്രിന്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതും ഞാൻ പറയുകയാണെങ്കിൽ ചുരുങ്ങുന്ന ടൈപ്പാണ്. ഓക്കെ, ചുരുങ്ങുന്ന ടൈപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റത്തെ പോർഷനിൽ കളറ് ഫെയ്ഡാകുക, കളർ ഒഴിക്കുക അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയില്ല. ചുരുങ്ങും, അങ്ങനത്തെ ഒരു കോട്ടൺ ടൈപ്പ് ആയതുകൊണ്ട് നിങ്ങൾ ഒരു സൈസ് കൂടുതൽ വാങ്ങിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ കുഴപ്പമൊന്നും. ഈ അടുത്ത് രണ്ടാമത് വേഗം വേഗം പറഞ്ഞു പോവാണ് കേട്ടോ. ഈ ഒരു ബ്ലാക്ക് കുർത്തി സെറ്റാണ്. ഇത് കുർത്തി സെറ്റ് തന്നെയാണ്. ഇതിൽ ദുപ്പട്ട വരുന്നില്ല, ബാക്കി ബോട്ടം കുർത്തിയും വരുന്നുണ്ട്. നല്ല പ്രിന്റും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഞാൻ ഓൾട്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്റെ സൈസ് ഞാൻ ചൂസ് ചെയ്ത്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വലിയ സൈസ് ആയാലും കുഴപ്പമില്ലാന്ന് കരുതിയിട്ട് എത്ര ഡബിൾ എക്സൽ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചുരുങ്ങാനൊന്നും കുഴപ്പമില്ല. പിന്നെ ഞാൻ നല്ലോണം ഓൾട്ടർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, അല്ലാണ്ട് എനിക്ക് ഇത് ഇടാൻ പറ്റില്ലായിരുന്നു. അപ്പൊ കണ്ടോ, ഞാൻ സൈഡൊക്കെ നല്ലോണം പിടിച്ച് ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നേരത്തെ പോലെ തന്നെ ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ്. ഏത് സീസണിലാണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ ബ്ലാക്ക് കളറിന്റെ ഒരു കുഴപ്പമേ ഉള്ളൂ. ഇതിൽ ഒരു എന്താ പറയാ, ഗ്രേ കളറിൽ ഫ്ലവർ പ്രിന്റ്സ് വരുന്നത്, ഗ്രേ ആൻഡ് വൈറ്റ് കളറിലുള്ള ഫ്ലവർ പ്രിന്റ്സ് ആണ് വരുന്നത്. ലൈനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ചൂസ് ചെയ്യുമ്പോൾ ഒരു സൈസ് ലാർജ് നിങ്ങൾ ചൂസ് ചെയ്യാം. പിന്നെ കൈ വരുന്ന ത്രീ ഫോർ സ്ലീവ് ആണ്. സ്ലീവിന്റെ അറ്റത്ത് ആ പാന്റിലെ മെറ്റീരിയലിലെ പാറ്റേൺസും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് രസമുണ്ട് കാണാനായിട്ട്. റൗണ്ട് നെക്ക് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു കുർത്തി സെറ്റിനെ പറ്റി പറയാനുള്ളത്. അതിന്റെ ബോട്ടം വരുന്നത് ഇതാണ്, ബോട്ടം കേട്ടോ. ബോട്ടം ഏകദേശം പലാസോ പാന്റ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഒരു സ്ട്രെയിറ്റ് ഫിറ്റ് പാന്റ് പോലെയാണ് കിടക്കുന്നത്. ഇനി അടുത്തൊരു സെറ്റ്, ഇത് കെച്ചിന്റെ ആണ് കേട്ടോ. കെച്ചിന്റെ ഒരുവിധം നല്ല അഫോർഡബിൾ ആണ്. പിന്നെ അത് കൂടാണ്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ്. കെച്ച് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ കുർത്തി സെറ്റാണ്. അവിടെ നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റാണ് കേട്ടോ. നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം അവരുടെ പ്രൊഡക്ട്സ്. ഇതാണ് അവരുടെ കുർത്തി വരുന്നത്. വീനെക്കാണ് ഫ്രണ്ടിലോട്ട്, പിന്നെ സിൽവർ കളറിലുള്ള ഒരു പ്രിന്റ് വരുന്ന ഫ്ലവർ പ്രിന്റ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സ്ലീവ് ത്രീ ഫോർ സ്ലീവ് ആണ്. നല്ല മെറ്റീരിയലാണ് ഇവരുടെ മെറ്റീരിയൽ. എന്തായാലും ചുരുങ്ങില്ല കേട്ടോ. വാഷിംഗ് ഒരു വാഷ് കഴിഞ്ഞാലൊന്നും ചുരുങ്ങില്ല. അങ്ങനത്തെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു സൈസ് കൂടുതൽ വാങ്ങാം. ഇത് ഞാൻ എനിക്ക് ഇന്ന് വന്നിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇട്ട് നോക്കിയിട്ട് കഴുകി നോക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇതുവരെ കാണിച്ചതും ഇതും എല്ലാം നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിവ്യൂ ചെയ്യണം. ഇതെന്തായാലും ബാഡ് ക്വാളിറ്റിയിലുള്ള ഒരു മെറ്റീരിയൽ അല്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ കെച്ചിന്റെ പ്രൊഡക്റ്റ്. ഇതാണ് ഇവരുടെ ബോട്ടം വരുന്നത്. സെയിം കളറിലന്നെ ഇതൊരു ബ്ലൂ കളറാണ് കേട്ടോ. എന്ത് ബ്ലൂ ആണെന്ന് എനിക്ക് അറിയില്ല. ഒരു പൗഡർ ബ്ലൂവിന്റെ ഒക്കെ ആ ഒരു ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ. അപ്പൊ അതില് താഴെ വന്നിട്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്, നമ്മൾ നേരത്തെ കുർത്തിയിൽ കണ്ടിരുന്ന അതേ മെറ്റീരിയലോട്ട്. പക്ഷെ ഇത് ഞാൻ മടക്കി വെക്കും കേട്ടോ. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് മടക്കി വെക്കാനായിട്ട്. ഓക്കെ, വേസ്റ്റ് ഫുള്ള് ഇലാസ്റ്റിക്കാ വരുന്നേ. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനായിട്ടില്ല. നല്ല ക്വാളിറ്റി തന്നെ, അതേ ആ കുട്ടിയുടെ അതേ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ. ഇനി ഇതിന് ദുപ്പട്ട വന്നിട്ട്, ദുപ്പട്ട എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം ഇങ്ങനെ പുന്തി നിൽക്കുന്ന ടൈപ്പ് കണ്ടോ. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ അമ്പലം പൂമ്പിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കണ്ടോ. കസവ് സിൽവറിൽ ഉള്ള കസവാണ് വരുന്നത്. ഈ ഒരു ദുപ്പട്ട കംപ്ലീറ്റ് അങ്ങനെയാണ്. ഡെസൽസ് കൊടുത്തിട്ടുണ്ട് സൈഡിൽ. പിന്നെ പൊന്തി നിൽക്കുന്ന ടൈപ്പ് ദുപ്പട്ടയാണ്. എനിക്ക് അങ്ങനത്തെ വലിയ ഇഷ്ടമില്ല, ഒതുങ്ങിക്കെടുക്കാത്തതുകൊണ്ടേ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇത്തവണ വാങ്ങിയിട്ടുള്ള കുർത്തി സെറ്റുകൾ. എല്ലാത്തിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ ആമസോണില് നല്ല ഓഫേഴ്സും സെയിലുകളും നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഓഫർ സെയിലൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക. എല്ലാത്തിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ബൈ.